നമസ്കാരം. നമ്മളേറെ നാളായി കാത്തിരുന്ന ഒരു അപ്ഡേഷൻ, അതാണ് വാട്സാപ്പിന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഫീച്ചറായി ഇപ്പം നമുക്കെല്ലാം എത്തിയിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കാനായി നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ്, അതായത് ആൻഡ്രോയിഡ് ആണെങ്കിലും iOS ആണെങ്കിലും, നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി എന്താണ് ഫീച്ചർ എന്ന് പറഞ്ഞുതരാം. ഡിസപ്പയറിംഗ് മെസ്സേജ്, അതായത് നിങ്ങളൊരു വ്യക്തിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ആ മെസ്സേജ് എപ്പോൾ ഡിലീറ്റ് ആയി പോകണമെന്ന്. സാധാരണ നമ്മളാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ലോങ് പ്രസ് ചെയ്തതിനു ശേഷം നമ്മൾ ഡിലീറ്റ് ഫോർ എവറി വൺ എന്ന് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂറും 10 സെക്കൻഡും മാത്രം വരയ്ക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും അത് ആപ്ലിക്കേഷൻ, അതായത് വാട്സാപ്പ് എന്ന സെറ്റിംഗിൽ പോയി വാട്സാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഫോഴ്സ് അപ്പ് ചെയ്ത് നമ്മൾ ടൈം എല്ലാം റീസെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നാൽ നമുക്ക് ഇനി അതിൻ്റെ ഒരു ആവശ്യവും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഡിസപ്പയറിംഗ് മെസ്സേജ് എന്ന ഓരോ ഓപ്ഷനിലൂടെ തന്നെ നമുക്കൊരു മെസ്സേജ് അയച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കാണെങ്കിൽ ആ മെസ്സേജിന് ടൈം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ കൊടുത്തേക്കുന്ന ആ സമയത്ത് തന്നെ ഡിലീറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലെ മെസ്സഞ്ചറിലും അതുപോലെ ടെലഗ്രാമിലെല്ലാം കണ്ട ഒരു ഫീച്ചറായിരുന്നു. ഇപ്പോഴാണ് വാട്സാപ്പിലാണെങ്കിൽ ഈ ഒരു ഫീച്ചർ എത്തിയിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നമുക്കെല്ലാം ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നിങ്ങളുടെ വാട്സാപ്പ് എന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് അവരുടെ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ മറ്റൊരു വാട്സാപ്പ് ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് നമ്മൾ വച്ചേക്കുന്ന മെസ്സേജ് വലവായിട്ട് ആ ഒരു പ്രൊഫൈൽ ഓപ്പൺ ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളാണെങ്കിൽ ആ വ്യക്തിയുടെ പേരും പ്രൊഫൈൽ പിക്ചറും കാണുന്നൊരു ഏരിയ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കാണാൻ കഴിയും ഡിസപ്പയറിംഗ് മെസ്സേജ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കും. ഇതിപ്പോൾ ഓഫിലാണ് കിടക്കുന്നത്. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു പോപ്പ് മെനു വരും. ഇപ്പോൾ ഈ ഇപ്പോൾ വന്നേക്കുന്ന അപ്ഡേറ്റ് പ്രകാരം നമുക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തിനകം മാത്രമായിരിക്കും നമുക്ക് അയച്ചേക്കുന്ന മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകുന്നത്. ഈ ഒരു ഫീച്ചറാണെങ്കിൽ പുത്തൻ ഈ അടുത്ത് വരുന്ന അപ്ഡേഷനിലൂടെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷനൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ടെലഗ്രാം ആണെങ്കിലും മെസ്സഞ്ചർ ആണെങ്കിലും ഒക്കെ നമുക്കാണെങ്കിൽ ടൈം സെറ്റ് കൊടുക്കാൻ പറ്റും. 30 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ്, 5 സെക്കൻഡ് അല്ലെങ്കിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 1 ദിവസം എന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവർ കണ്ടതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിലീറ്റ് ആയി പോകുന്ന ഫീച്ചറൊക്കെ ടെലഗ്രാമിലും മെസ്സഞ്ചറിലും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. എന്നാലും ഇപ്പോൾ വാട്സാപ്പിൽ വന്നേക്കുന്ന ഈ ഒരു ഫീച്ചർ നമുക്ക് 7 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്കാണെങ്കിൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് ഡിലീറ്റ് ആകത്തുള്ളൂ. നിങ്ങൾ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് വായിക്കാൻ കഴിയുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് കണ്ടിന്യൂ കൊടുത്ത് ഉള്ളിൽ പോവുകയാണ്. ഉള്ളിൽ പോയതിനു ശേഷം ഓഫ്, ഓൺ എന്ന 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഓൺ ആക്കാൻ കഴിയുന്നതാണ്. ആ ലേൺ മോർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഫുള്ള് വായിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ എൻ്റെ നെറ്റ് ഓൾറെഡി ഓഫ് ആണ്, ഇപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഓൺ ചെയ്യാൻ കഴിയാത്തത്. അവിടെ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും 7 ദിവസത്തിനകം നിങ്ങൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ അയക്കുന്ന മെസ്സേജിലൊക്കെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് ചെയ്തോ അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജൊക്കെ സേവ് ചെയ്തോ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഫുള്ളൊന്ന് ലേൺ മോർ എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് വായിക്കുക. അതിനുശേഷം നിങ്ങൾ മുകളിലാണെങ്കിൽ ഓൺ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി ഓൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഡിസപ്പയറി മെസ്സേജ് ഇപ്പോൾ ഓൾറെഡി ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഡിസപ്പയറി മെസ്സേജ് ഇസ് ഓൺ എന്ന് കാണിക്കുന്നുണ്ട്. ഞാനിന്ന് ബാക്കിലേക്ക് പോവുകയാണ്. ഞാനിന്ന് ബാക്കിലേക്ക് പോയിട്ട് എൻ്റെ വാട്സാപ്പിലെ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. നിങ്ങൾക്ക് താഴെയായിട്ടൊരു പോപ്പ് മെനു കാണാൻ കഴിയുന്നതായിരിക്കും. യു ടേൺ ഓൺ ഡിസപ്പയറി മെസ്സേജ്, ന്യൂ മെസ്സേജ് വിൽ ഡിസപ്പയർ ഫ്രം ദിസ് ചാറ്റ് വിത്ത് ആഫ്റ്റർ 7 ഡേയ്സ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജും അവ നിങ്ങൾ അയച്ച് മെസ്സേജ് 7 ദിവസത്തിനകം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ മെസ്സേജ് എല്ലാം ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. നിങ്ങളങ്ങനെ പോയിട്ട് ഇനി ഡിലീറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഡിസപ്പയറി മെസ്സേജ് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങളൊന്ന് ബാക്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കാണെങ്കിൽ കാണാൻ കഴിയും ഈ പ്രൊഫൈൽ പിക്ചറിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് ക്ലോക്ക് വാച്ച് ചിഹ്നം, അത് ഡിസപ്പയറി മെസ്സേജ് ഓൺ ആക്കുന്നതിൻ്റെ ഒരു സിമ്പിളാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഒന്ന് ബാക്കിലോട്ട് പോവാണ്. ബാക്കിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ നമ്മളിപ്പം ഒരു ജസ്റ്റ് ഒരു ബ്ലാക്ക് കളറിലൊരു ക്ലോക്കിൻ്റെ ചിഹ്നം പോലെ കാണുന്നില്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെസ്സേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആർക്കൊക്കെ നിങ്ങൾ ഡിസപ്പയറി മെസ്സേജ് ഓൺ ആക്കിയെന്ന് നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതൊരു നല്ല ഫീച്ചറാണ് നിങ്ങളെല്ലാവരും. ഈ ഒരു ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഇതുപോലുള്ള അപ്ഡേറ്റുകളുമായി ഞാൻ നിങ്ങളിൽ വരുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുമായി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണാം. അതുവരെയും ധനേഷ്.